മണാശ്ശേരിയിൽ പൊതു ശ്മശാനം നിർമ്മിക്കാനുള്ള നീക്കത്തിൽ നിന്ന് നഗരസഭാ അധികൃതർ പിന്മാറണമെന്ന് ജനകീയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് മണാശ്ശേരിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. മുക്കനഗരസഭയിലെ മണാശ്ശേരി ചോലക്കുന്നുമൽ പ്രദേശത്ത് നൂറുകണക്കിന് ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന സ്ഥലത്ത് പൊതുശ്മശാനം നിർമ്മിക്കാൻ നഗരസഭ നടത്തുന്ന ശ്രമങ്ങൾ നിർത്തിവെക്കണമെന്നാണ് പ്രദേശത്തെ ജനകീയ കമ്മിറ്റി ആവശ്യപ്പെട്ടത്. പ്രദേശത്തെ ഏറ്റവും വലിയ ജലസ്രോതസ്സായ ചോല നിർദ്ദിഷ്ട സ്ഥലത്തിന് തൊട്ടു താഴെയാണ്. നിർദ്ദിഷ്ട പദ്ധതി പ്രവർത്തനമാരംഭിച്ചാൽ പ്രദേശത്തെ കിണറുകൾ, മേച്ചേരി ശിവക്ഷേത്രകുളം, ക്ഷേത്രത്തിൽ അഭിഷേകത്തിനുപയോഗിക്കുന്ന മണിക്കിണർ എന്നിവ മലിനമാവും. മാത്രമല്ല ആയിരത്തിൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന മണാശ്ശേരി സ്കൂളിനെയും ബാധിക്കുമെന്നും ജനകീയ കമ്മിറ്റി പറഞ്ഞു. 2008 തന്നെ പൊതുശ്മശാനം ആരംഭിക്കാൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിലും പൊതുജനങ്ങളുടെ പ്രക്ഷോഭത്തെ തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നു. വീണ്ടും അവിടെ തന്നെ ശ്മശാനം ആരംഭിക്കാൻ നഗരസഭാ കൗൺസിലിലെ ചിലരുടെ നിക്ഷിപ്ത താൽപ്പര്യമാണെന്നും കമ്മിറ്റി ആരോപിച്ചു. ശ്മശാന നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. വനിതകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പ്രകടനത്തിൽ പങ്കെടുത്തു. മണാശ്ശേരി സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം മണാശ്ശേരിയിൽ പൊതുയോഗത്തോടെ സമാപിച്ചു. യോഗത്തിൽ ജനകീയ കമ്മിറ്റി ചെയർമാൻ അജയചന്ദ്രൻ ഇന്ദീവരം അധ്യക്ഷനായി. അശോകൻ മാസ്റ്റർ ചന്ദ്രൻ കപ്പിയടത്ത്, മോഹനൻ മാസ്റ്റർ, കമ്മിറ്റി കൺവീനർ സി കെ വിജീഷ്, ജോയിന്റ് കൺവീനർ മണി തോട്ടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.